നമസ്കാരം എല്ലാവർക്കും സമൂഹശാസ്ത്ര പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സോഷ്യോളജി വിഷയമാണ് ഈ വർഷം ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും സമൂഹശാസ്ത്ര ഉള്ളടക്കത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യ ഭാഗം ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സമൂഹം എന്ന് അറിയപ്പെടുന്ന ഒരു പുസ്തകവും രണ്ടാമത്തെ ഭാഗം സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സാമൂഹ്യ മാറ്റവും വികസനവും എന്ന രണ്ടാം ഭാഗവും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ അധ്യായമായ ഇൻട്രൊഡ്യൂസിംഗ് ഇന്ത്യൻ സൊസൈറ്റി എന്ന ഭാഗമാണ് ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തുന്നു ഈ പാഠ പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ സ്വഭാവമനുസരിച്ച് നമുക്കിതിന് രണ്ട് ഭാഗമായി തിരിക്കാം ആദ്യത്തെ ഭാഗത്ത് ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി തൻ്റെ ചുറ്റിലും കാണുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എങ്ങനെ നോക്കിക്കാണണം അതിനെങ്ങനെ ഉൾക്കൊള്ളണം എന്ന് വിശകലനം ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ നടന്ന പ്രധ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെയും അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെയും അതിൻ്റെ പങ്കിനെയും അനാവരണം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു നമുക്ക് ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം സമൂഹശാസ്ത്രത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് മറ്റ് പാഠ്യ വിഷയങ്ങളെല്ലാം വിദ്യാർത്ഥികൾ ഔപചാരിക പഠനത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പോയി അത് സംബന്ധിച്ച വിവരം ആർജിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുൾപ്പെടെ സമൂഹശാസ്ത്ര വിദ്യാർത്ഥികൾ അങ്ങനെയല്ല നാം ജീവിച്ച് വളർന്ന നാം പരിചയപ്പെട്ട നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമുക്ക് ചില ധാരണകളും ചില അറിവുകളും ഉണ്ട് നിങ്ങളും സമൂഹശാസ്ത്ര വിഷയം ഔപചാരികമായി പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിച്ച കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ ചുറ്റുപാടിനെക്കുറിച്ച് നിങ്ങളേർപ്പെട്ടിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളംഗങ്ങളായിട്ടുള്ള വിവിധ സംഘങ്ങളെയും അതിൻ്റെ സ്വഭാവങ്ങളെയും കുറിച്ചൊക്കെ അറിവുള്ളവരായിരുന്നു അല്ലേ ഈ അറിവുമായാണ് നാം സമൂഹശാസ്ത്ര ക്ലാസ്സുകളിലേക്ക് കടന്നു വരുന്നത് അപ്പം നമ്മുടെ വിഷയം ഈ മുന്നറിവ് സമൂഹശാസ്ത്ര നിങ്ങളുടെ സമൂഹശാസ്ത്ര പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഗുണകരമായ ചില നേട്ടങ്ങളും അതേസമയം തന്നെ ചില വെല്ലുവിളികളും ഈ മുന്നറിവ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് സമൂഹശാസ്ത്രത്തിൻ്റെ ഔപചാരിക പഠന മേഖലയിൽ ഇപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ സമൂഹത്തെക്കുറിച്ചും നിങ്ങൾ ജീവിച്ച ജീവിത ചുറ്റുപാടിനെക്കുറിച്ചും ഒക്കെ അറിവുണ്ടായിരുന്നത് കാരണം സമൂഹശാസ്ത്രം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടായ ഉണ്ടായതുകൊണ്ടും സ്വാഭാവികമായി ഈ വിഷയത്തോട് നിങ്ങൾക്ക് ഒരു വലിയ മമതയും അടുപ്പവും അല്ലെങ്കിൽ ഈ വിഷയം ഒരു പ്ര ഒരു പ്രയാസമേറിയ വിഷയമല്ല എന്നുള്ളൊരു തോന്നലും നിങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടായിക്കാം അല്ലേ അപ്പോൾ ഇത് മുന്നറിവിൻ്റെ ഒരു നേട്ടമാണ് സമൂഹശാസ്ത്ര പഠനത്തിൽ മുന്നറിവ് നമുക്ക് നൽകുന്ന ഒരു നേട്ടമാണ് വിഷയത്തെ ഭയം കൂടാതെ സമീപിക്കാനും അടുപ്പം വളർത്താനും ഈ മുന്നറിവ് നമുക്ക് സഹായകരമാകുന്നു അതേസമയം തന്നെ ഔപചാരികമായി ഒരു വിഷയം എന്നുള്ള ആ നിലയിൽ നിന്നുകൊണ്ട് സമൂഹശാസ്ത്രത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ഈ മുന്നറിവ് ചില പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരി നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും വരിഞ്ഞു മുറുക്കി ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തെ നമ്മളൊക്കെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലൊന്നല്ല ലോകത്തിലെല്ലായിടത്തും നമ്മൾ ഈ കോവിഡ് മഹാമാരിയുടെ ആ ഒരു ഒരു പ്രത്യേക ജീവിത സാഹചര്യം നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അല്ല ഈ മഹാമാരി ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാ വിഭാഗങ്ങളും കർഷകർ വ്യവസായികൾ ചെറുകിട കച്ചവരക്കാർ അന്യസംസ്ഥാനത്തിൽ വന്ന നമ്മൾ നമ്മുടെ അതിഥി തൊഴിലാളികൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അധ്യാപകർ ഇപ്പോൾ സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരെയും ഈ മഹാമാരി വ്യത്യസ്ത നിലകളിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സാമൂ ഈ മഹാമാരി സൃഷ്ടിച്ച സാമൂഹ്യ പ്രത്യാഘാതം എന്ത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഇതേ ചോദ്യം നമ്മൾ ഈ കാണുന്ന എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ ഒരേ ഉത്തരമായിരിക്കുമോ നമുക്ക് കിട്ടുക ഒന്നാലോചിക്കും അല്ല അല്ലേ എന്താണ് അതിനുള്ള കാരണം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് നാം നമ്മുടെ ചുറ്റുമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യം നമ്മുടെ ചിന്തയെ നമ്മുടെ അറിവിനെ ഒക്കെ രൂപീകരിക്കുന്നു ഇപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഇമ്മീഡിയറ്റ് ചുറ്റുപാടിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായി ആർജിച്ച അറിവാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ളത് എന്താണ് ഈ അറിവിൻ്റെ കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ അറിവിന് തെറ്റാണോ അല്ല പക്ഷേ അതിനൊരു പരിമിതിയുണ്ട് എന്തായി പരിമിതി നമ്മുടെ ചുറ്റുപാടിൽ നാം ആർജിച്ച ആ അറിവ് ഇപ്പോൾ നമുക്ക് പഴയ ഉദാഹരണത്തിലേക്ക് തന്നെ പോകാം കോവിഡ് എന്ന മഹാമാരി അപ്പം നിങ്ങളോട് ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം ഒരു പക്ഷേ നിങ്ങൾ പലരും നൽകാൻ സാധ്യതയുള്ളത് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ അവരുടെ സ്നേഹത്തിൽ അവരോടൊപ്പം അവരുമായി സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ച ഒരു അനുഭവമായി നിങ്ങൾ പലർക്കും തോന്നിയേക്കാം കാരണം നിങ്ങൾ വീട്ടിനുള്ളിലാണ് ഈ ലോക്ക്ഡൗണൊക്കെ വന്നതിന് ശേഷം പുറത്തു പോകാതെ നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ അവരോടൊപ്പം ഇതുവരെ കിട്ടാത്ത സന്തോഷവും സ്നേഹവും അവരുടെ പരിലാളനയൊക്കെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗം എങ്കിലും കുട്ടികൾ നിങ്ങളുടെ ഇടയിലുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ ഈ ഉത്തരങ്ങൾ നമ്മൾ ഈ കണ്ട നേരത്തെ കണ്ട മറ്റുള്ളവരുടെ ഉത്തരങ്ങൾ ഇതായിരിക്കുമോ തീർച്ചയായുമല്ല അല്ലേ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരം നൽകാൻ കഴി നൽകാൻ കഴിഞ്ഞു മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല കാരണം നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വീട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറയുന്ന ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഒരു പരിമിതി നിങ്ങൾ പറയുന്ന ഉത്തരത്തിൽ മാത്രം ഒതുങ്ങിയാൽ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടുമോ കിട്ടത്തില്ല ഇത് നമ്മളൊരു ഗ്ലോബിനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നോക്കുന്നതിന് സമാനമാണ് ഇപ്പോൾ ഒരു ഗ്ലോബ് നമ്മുടെ മുന്നിലെടുത്ത് വയ്ക്കുന്നു നമ്മൾ നേരെ നിന്നുകൊണ്ട് ഗ്ലോബിനെ നോക്കുകയാണ് ഗ്ലോബിൻ്റെ മുഴുവൻ ചിത്രങ്ങൾ നമുക്ക് ദർശിക്കാനാവുമോ ഇല്ല നമ്മുടെ ദൃഷ്ടിക്ക് കാണാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട് ആ പരിധിക്കുള്ളിലുള്ള ചിത്രങ്ങൾ നമുക്ക് നോക്കാനും വായിക്കാനും ഒക്കെ കഴിയും പക്ഷേ അതിന് പുറകിലും ചിത്രങ്ങളുണ്ട് അത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഈ ചുറ്റുപാടിൽ നിന്ന് ആർജിക്കുന്ന അറിവിൻ്റെ ഒരു പരിമിതി അതാണ് അപ്പോൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള സാമാന്യ ബോധത്തിൽ അധിഷ്ഠിതമായ അറിവും വച്ചുകൊണ്ട് നമ്മൾ സമൂഹശാസ്ത്രത്തെ സമീ സമീപിക്കുമ്പോൾ സമൂഹശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ സമൂഹശാസ്ത്ര സങ്കല്പനങ്ങൾ അതിന് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്കൊരു തടസ്സം നേരിടും അപ്പോൾ ഈ തടസ്സത്തെ അതിജീവിച്ചാലേ നമുക്ക് ശരിയായി സമൂഹശാസ്ത്രം മനസ്സിലാക്കാനും അതെന്തിനെ ഉദ്ദേശിക്കുന്നു എന്ന ഒരു കാര്യഗൗരവമായ അറിവിലേക്ക് കടക്കാനും കഴിയും അതുകൊണ്ട് സമൂഹശാസ്ത്രം പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് സമൂഹശാസ്ത്ര സമൂഹത്തെക്കുറിച്ചുള്ള ഈ മുൻ ധാരണകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അൺലേൺ ദ പ്രയർ നോളജ് അതുകൊണ്ട് അത് സമൂഹശാസ്ത്രം പറയുന്നത് ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി ആദ്യം പഠിക്കേണ്ടത് ലേൺ ടു അൺലേൺ നമ്മൾ മറക്കാൻ പഠിക്കുക ഇല്ലാതാക്കാൻ പഠിക്കുക എന്തിനാണ് ഇല്ലാതാക്കാൻ നമുക്ക് നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഈ സാമാന്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വാംശീകരിച്ച ആ മുന്നറിവുകളെ തൽക്കാലത്തേക്ക് നമുക്കത് മാറ്റിവച്ച് സമൂഹശാസ്ത്ര പഠനം ഔപചാരികമായി തുടങ്ങാനാവും അപ്പോൾ സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിൽ സാമാന്യബോധത്തിലധിഷ്ഠിതമായ അറിവുകളെ അൺലേൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം സമൂഹത്തെക്കുറിച്ചുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അപൂർണമായ അല്ലെങ്കിൽ പക്ഷപാതപരമായ അറിവിന് പകരം സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ പക്ഷപാതരഹിതമായ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് അതിനെന്താ മാർഗം അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗമുള്ളതായി സമൂഹശാസ്ത്രം ഒരിടത്തും പറയുന്നില്ല പക്ഷേ ഈ ദിശയിലേക്കുള്ള ചില സൂചനകൾ സമൂഹശാസ്ത്രം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ സൂചനകൾ എന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു പരിശോധിക്കാം സോഷ്യോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് ഇപ്പം നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സിൽ സോഷ്യോളജി പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ സമൂഹത്തെ പഠിച്ച് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം പ്രാഥമിക ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളെക്കുറിച്ച് ചില ധാരണകളുണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവക്ഷിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള സമൂഹം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്ന മറ്റ് ജനങ്ങൾ അവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന് നമ്മൾ സോഷ്യോളജിയിൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ റിഫ്ലെക്സിവിറ്റി എന്ന് പറയും ആത്മപ്രതിഫലനം ഇത് ആത്മപ്രതിഫലനം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആത്മപ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം മനനം ചെയ്യാനുള്ള കഴിവാണ് അതായത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കാണണം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അങ്ങനെ നോക്കിക്കാണുമ്പോൾ ഒരു കണ്ണാടിയിൽ എന്നതുപോലെ നമുക്ക് നമ്മെ കാണാൻ കാണാനാകും എത്ര സുന്ദരനാണെന്നോ അല്ലെങ്കിൽ എത്ര വിരൂപനാണെന്നോ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണ നമ്മളെക്കുറിച്ച് വെച്ചി ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണ എത്രത്തോളം ശരിയാണ് എന്ന് വിമർശനാത്മകമായി പരിശോധിക്കാൻ ഈ സെൽഫ് റിഫ്ലക്സിവിറ്റി നിങ്ങളെ സഹായിക്കും സമൂഹശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നേട്ടം അതുതന്നെയാണ് ഇനി അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പടി നിങ്ങൾ സമൂഹശാസ്ത്രം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഈ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് സാമാന്യ ബോധത്തിൽ ബോധത്തിലധിഷ്ഠിതമായ നമ്മുടെ പരിമിത ജീവിത ചുറ്റുപാടിൽ നിന്നുകൊണ്ടുള്ള പരിമിതമായ അറിവാണ് ആ അറിവിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ചിത്രം നമുക്ക് രൂപീകരിക്കാൻ കഴിയണം ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സമൂഹത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ചിത്രം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലോബിൻ്റെ ഒരു വശം നിന്നുകൊണ്ട് നോക്കുന്ന കാണുന്ന ഒരു ചിത്രം മാത്രമല്ല അതിൻ്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള ഒരു ചിത്രം നമുക്ക് രൂപീകരിക്കാൻ കഴിയണം അപ്പം അതിന് നമ്മൾ വിളിക്കുന്നത് സോഷ്യൽ മാപ്പ് എന്നാണ് സാമൂഹ്യ ഭൂപടം ഇപ്പോൾ ഈ സാമൂഹ്യ ചിത്രണത്തിൽ നമുക്ക് കുറേ പ്രത്യേകതകൾ കാണാൻ കഴിയും അപ്പം നമ്മൾ ഒരുപാട് മാപ്പുകളെക്കുറിച്ച് നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ മാപ്പ് ഔട്ട്ലൈൻ മാപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് മാപ്പുകൾ ജിയോഗ്ര പൊളിറ്റിക്കൽ മാപ്പ് അങ്ങനെ ഒരുപാട് മാപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനൊരു മാപ്പ് കാണിച്ചിട്ടുണ്ട് ഇപ്പം എന്താണ് ഇത്തരം മാപ്പുകളുടെ പ്രത്യേകത എന്തിനാണ് നമ്മൾ ഈ ഈ ജിയോഗ്രഫിക്കൽ മാപ്പ് പോലുള്ള മാപ്പുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ട ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം സ്പോട്ട് ചെയ്യാൻ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്താൻ ആ പ്ര ആ സ്ഥലത്തിൻ്റെ അതിരുകൾ ഏതൊക്കെയാണെന്ന് നിർണ്ണയിക്കാൻ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നാം സാധാരണഗതിയിലുള്ള ഇത്തരം മാപ്പുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ സമൂഹശാസ്ത്ര ഭൂപടം അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണും ഇത് സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അറിവാണ് സമൂഹത്തിൽ കാണുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശരിയായ പിക്ചറാണ് ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പിക്ചർ ഈ ഇങ്ങനെയുള്ളൊരു മാപ്പ് തയ്യാറാക്കുന്നത് അവിടെ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനം എവിടെയാണ് എന്ന് നിർണയിക്കാൻ പറ്റുന്ന കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ചിത്രണമാണ് സോഷ്യൽ മാപ്പ് നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇപ്പം നിങ്ങളൊരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും ഇപ്പോൾ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്തുന്നത് എപ്പോഴും ഞാനൊരു വ്യക്തി മാത്രം എന്നുള്ള നിലയിലല്ല സമൂഹത്തിലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളെപ്പോഴും സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങളുടെ സമൂഹത്തിലുള്ള സ്ഥാനം കണ്ടെത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു അവരെ സംബന്ധിച്ച വിവരം നിങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഈ ഓരോ പ്രായ പ്രായവിഭാഗത്തിൽപ്പെടുന്നവർക്കും സമൂഹം എന്ത് മാന്യത നൽകുന്നു അവർക്ക് എന്ത് എങ്ങനെ അവരെ എങ്ങനെ സമൂഹം കാണുന്നു അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ പെട്ടെന്ന് പെടുന്നവർക്ക് സമൂഹം നൽകുന്ന വിലയും മാന്യതയും സ്ഥാനവും ഒക്കെ നമുക്ക് കണ്ടെത്താനാകും അപ്പം ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ സ്വത്വത്തെ നിർണയിക്കുന്ന ഐഡൻറ്റിറ്റിയെ നിർണ്ണയിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളായ ജാതി വർഗം നമ്മൾ ജീവിക്കുന്ന സ്ഥല സ്ഥലം അതുപോലെ തന്നെ പ്രായഘടന ഇപ്പം ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നമ്മൾ സമൂഹത്തെ കാണാൻ ശ്രമിക്കുകയും അവിടെ നമ്മുടെ സ്ഥാനത്തെ കണ്ടെത്തുക കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രണമാണ് സോഷ്യൽ മാപ്പ് ഇപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആയി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഭൂമിശാസ്ത്ര ഭൂപടത്തിൽ അതിരുകളുണ്ട് അല്ല കേരളത്തിൻ്റെ അതിരുകൾ ഏതൊക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും കൃത്യമായി വടക്കേത് തെക്കേത് പടിഞ്ഞാറേതെന്നൊക്കെ പറയും അതുപോലെ ഒരു സാമൂഹ്യ ഭൂപടത്തിലെ സോഷ്യൽ മാപ്പിൻ്റെ അതിരുകൾ എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ജാതി വരമ്പുകൾ അല്ലെങ്കിൽ വർഗീയമായ വേർതിരിവുകൾ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉയർന്ന വർഗം താഴ്ന്ന വർഗ്ഗം എന്നുള്ള വേർതിരിവുകൾ മതത്തിൻ്റെ ആ വിഭജനങ്ങൾ അതുപോലെ തന്നെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനങ്ങൾ അപ്പോൾ ഈ വിഭജനങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ നാം ഞാൻ ആര് എൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് സ്വാഭാവികമായി കണ്ടെത്തുന്ന തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഇതാണ് ഒരു സോഷ്യൽ മാപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ മാപ്പ് തയ്യാറാക്കാൻ സമൂഹശാസ്ത്രം നമ്മളെ സഹായിക്കും ഇനി മൂന്നാമത്തത് മൂന്നാമത്തെ കാര്യം നമുക്ക് നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ ഉദാഹരണത്തിലേക്ക് തന്നെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിച്ചു കൊണ്ടുപോവുകയാണ് കോവിഡിൻ്റെ ഉദാഹരണം അപ്പോൾ കോവിഡിനെ കുറിച്ചുള്ള അറിവ് നാം ആർജിച്ചത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ കോവിഡിനെ കുറിച്ചുള്ള ചർച്ച ചെയ്ത് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു ആ എൻ്റെ ഇമ്മീഡിയറ്റ് അറിവിനപ്പുറവും ഒരു ലോകമുണ്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ മറ്റു വശ ഞാൻ കാണാത്ത ചില വശങ്ങളുണ്ട് അപ്പോൾ ഈ വശങ്ങളെ ഞാൻ കാണാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും എൻ്റെ അനുഭവത്തിനപ്പുറത്തേക്ക് ചില സാമൂഹിക വസ്തുതകളുണ്ട് അപ്പോൾ എൻ്റെ അനുഭവവും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും അല്ലെങ്കിൽ സാമൂഹിക മറ്റുള്ളവരുടെ അനുഭവങ്ങളും തമ്മിലുള്ള ഈ ബന്ധം ഇഴ കീറി തിരിച്ചറിയാൻ ഒരു സമൂഹ വിദ്യാർത്ഥിക്ക് കഴിയും അതാണ് സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ മൂന്നാമത്തെ നേട്ടം അതെങ്ങനെയാണ് കഴിയുക വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ഈ ബന്ധം തിരിച്ചറിയുന്നത് അതിനുവേണ്ടി അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ സീറൈറ്റ് മിൽസ് അദ്ദേഹം മുന്നോട്ട് വച്ച ആശയമാണ് സമൂഹശാസ്ത്ര സങ്കല്പം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പ്ലസ് വൺ ക്ലാസ് തുടങ്ങിയത് തന്നെ ഒരു പലരും സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അപ്പം അവിടെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ എങ്ങനെ സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആ ഒരു ബന്ധം തിരിച്ചറിയാൻ നമ്മൾ ശ്രമിച്ചു അതെങ്ങനെയാണ് സാധിച്ചത് കാരണം ഇത് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ് വ്യക്തിപരമായ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അത് വ്യക്തികളുടെ പ്രശ്നമാണ് സാമൂഹ്യ എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ സാമൂഹ്യ സംഘങ്ങളുടെയും സമൂഹത്തിൻ്റെയും പൊതുവായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ എനിക്ക് ജോലി കിട്ടുമോ എന്ന ആശങ്ക അല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടിലെ മുതിർന്ന ആൾക്കാർ എൻ്റെ ചുറ്റിലുമുള്ള മുതിർന്ന ആൾക്കാരെ അംഗീകരിക്കുന്നില്ല എന്നൊരു ചിന്ത എനിക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ പ്ലസ് വൺ അഡ്മിഷൻ പോയപ്പോഴത്തേക്കും ഞാൻ ഇഷ്ടപ്പെട്ട കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന ആകുലത ഇതൊക്കെ എൻ്റെ മാത്രം വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക ഇനി എന്താ സാമൂഹ്യ പ്രശ്നം ഒരു സമൂഹത്തെ മുഴുവനായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ പക്ഷേ ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി ഇതിന് രണ്ടിനെയും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളായിട്ട് കണ്ടാൽ മാത്രം പോരാ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്താണ് ഒരു സാമാന്യബോധം മാത്രമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു സൊഷ്യോളജി വിദ്യാർത്ഥിയായി നമ്മൾ മാറുന്നത് അത് നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ അതിൻ്റെ ലിങ്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം വീട്ടിൽ മുതിർന്നവർ നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുക അപ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമായിട്ട് നമ്മൾ കരുതുന്നു ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നേരിടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക നമ്മുടെ ഗ്ലോബിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരു സൈഡ് ഒരു ഒരു ഭാഗം മാത്രം കണ്ടതുപോലെ കോവിഡിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിലുള്ള അറിവ് മാത്രം നിങ്ങൾക്കുള്ളതുപോലെ അതിനപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്താ യാഥാർത്ഥ്യം ഒരു സാമൂഹ്യ പ്രശ്നമെന്നുള്ള നിലയിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ നമ്മൾ എത്തിച്ചേരും അപ്പോൾ എപ്പോഴും തുടക്കം നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ നിന്നാണ് അല്ലേ കാരണം നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത് പക്ഷേ അറിഞ്ഞു തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്നിടത്ത് നമ്മൾ നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല അപ്പോൾ ആ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ ബുദ്ധിമുട്ടുകളെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം അപ്പം അങ്ങനെ ബന്ധിപ്പിച്ചാൽ മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയൂ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നം മാത്രമായി കണ്ട് കാണുകയാണെങ്കിൽ അതിനൊരിക്കലും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയില്ല ഇതിന് സാമൂഹിക പ്രശ്നങ്ങളായി സാമൂഹിക യാഥാർത്ഥ്യങ്ങളായി അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു സമൂഹത്തിന് ഇതെങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിപുലമായ വലിയ ചർച്ചകളിലേക്കും വലിയ തുറവിയിലേക്കും കാര്യങ്ങൾ ചെന്നെത്തും അതാണ് ഒരു സമൂഹ ശാസ്ത്ര വിദ്യാർത്ഥി ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ അനുമാനിക്കുന്നു നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ ഒന്ന് സംശീകരിച്ച് ഒന്ന് റീക്യാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഏതൊരു വ്യക്തിക്കും സമൂഹത്തെക്കുറിച്ചുള്ള ചില മുൻ ധാരണകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ ആരും സമൂഹശാസ്ത്ര പഠനം പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കുന്നില്ല ഈ മുന്നറിവ് പ്രയർ നോളജ് അതിന് ഗുണപരമായ ചില വശങ്ങളും അതുപോലെ തന്നെ സമൂഹശാസ്ത്ര പഠനത്തിൽ ചില വെല്ലുവിളികളും ഈ മുന്നറിവ് ഉയർത്തുന്നുണ്ട് അതിൻ്റെ ഗുണപരമായ വിഷങ്ങൾ നമ്മൾ പരിശോധിച്ചു സമൂഹശാസ്ത്രത്തെ ഭയം കൂടാതെ സമീപിക്കാൻ കഴിയുമെന്നുള്ള ധാരണ അത് നമുക്കറിയാവുന്ന വിഷയമാണ് എന്ന ഒരു ധാരണ അടുപ്പം അത് ബുദ്ധിമുട്ടേറിയ വിഷയമല്ല എന്ന തോന്നൽ ഇപ്പം ഇങ്ങനെയുള്ള ധാരണകളും തോന്നലുമൊക്കെ മുന്നറിവ് സമൂഹശാസ്ത്ര പഠനത്തിൽ ചെലുത്തുന്ന ഗുണപരമായ കാര്യങ്ങളാണെങ്കിൽ ചില വെല്ലുവിളികളും ഈ മുന്നറിവ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് മുന്നറിവ് തെറ്റല്ല എങ്കിൽ പോലും അത് അപൂർണവും അതുപോലെ തന്നെ ഭയാസ്റ്റും ആയിരിക്കും ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി സമൂഹശാസ്ത്രം പഠിച്ചു തുടങ്ങേണ്ടത് ഈ ഭാഗികമായ അറിവിനെ ഒന്ന് തൽക്കാലം മാറ്റിവെച്ചു ആയിരിക്കണം പഠിച്ചു തുടങ്ങേണ്ടത് അപ്പോൾ നമ്മുടെ മുന്നറിവുകൾ ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് സമൂഹശാസ്ത്രം പഠിച്ചു തുടങ്ങേണ്ടത് അതാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞ് വച്ചത് ഒന്നാമതായി സമൂഹശാസ്ത്രം പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി അവൻ സെൽഫ് റിഫ്ലെക്സിവിറ്റി പരിശീലിക്കുന്നവനാകണം അവന് ആത്മപ്രതിഫലനം നടത്താൻ കഴിയണം എന്താണ് ആത്മപ്രതിഫലനമെന്ന് നമ്മൾ വിശദീകരിച്ചു രണ്ടാമതായി സമൂഹശാസ്ത്രം നമുക്ക് ഒരു സോഷ്യൽ മാപ്പ് തയ്യാറാക്കാനുള്ള പ്രാപ്തി നൽകുന്നു എന്നുള്ളതാണ് സാമൂഹ്യ സാമൂഹ്യഭൂപടം ഭൂമിശാസ്ത്ര ഭൂപടത്തിൽ നിന്നും സാമാന്യ ബോധ ബോധഭൂപടത്തിൽ നിന്നും വ്യത്യസ്തമാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മൂന്നാമത്തെ നേട്ടം ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹ്യ പ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബന്ധം ഇഴകീറി തിരിച്ചറിയുന്ന സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പരിശീലിക്കാൻ പ്രാപ്തരാകും എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ വിഷയങ്ങളുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള നവമാധ്യമ കൂട്ടായ്മകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ആശങ്കകൾ അല്ലെങ്കിൽ സംശയങ്ങൾ പങ്കുവയ്ക്കുക അത് നിങ്ങളെ അധ്യാപകർ ദൂരീകരിച്ചു തരും ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഇന്നത്തെ സെഷൻ്റെ ഫോളോ അപ്പ് ആയിട്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്നാമതായി ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡീ ഓഫ് ഹയർ നോളജ് അബൌട്ട് സൊസൈറ്റി ഇൻ ദ ലേണിംഗ് ഓഫ് സോഷ്യോളജി സമൂഹശാസ്ത്ര പഠനത്തിൽ മുന്നറിവ് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ മുന്നറിവിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പരിമിതികളും ഒന്ന് പട്ടികപ്പെടുത്തുക രണ്ടാമതായി ഒരു ചാർട്ട് തന്നിട്ടുണ്ട് ആ ചാർട്ട് പൂർത്തീകരിക്കുക ആ ചാർട്ട് സോഷ്യൽ മാപ്പും അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര മാപ്പും തമ്മിലുള്ള ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുന്ന ഒരു ചാർട്ടാണ് ആ ചാർട്ട് പൂർത്തീകരിക്കുക മൂന്നാമതായിട്ട് സമൂഹശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഞാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ ഗുണങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾ തയ്യാറാക്കിയ ഈ ഫോളോ അപ്പ് ആക്ടിവിറ്റികൾ നേരത്തെ പറഞ്ഞ ആ സ്കൂൾ നവമാധ്യമ ഗ്രൂപ്പ് വഴി നിങ്ങളുടെ അധ്യാപകരിൽ എത്തിക്കുക അധ്യാപകർ അതിനുവേണ്ട ബാക്കി നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി